ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ ഗാർഡനിലുള്ള കുറച്ച് ചെടികളൊക്കെ പരിചയപ്പെടുത്തി തരാനാണ്. പലതരം ചെടികളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഇത് ഒരു തരം അരളിയാണ് കേട്ടോ. ഇതെല്ലാം നമ്മളെ ഇൻഡോർ ചെടികളാണ്, അത് നമ്മൾ പുറത്ത് വെച്ചേ ഉള്ളൂ, പോർച്ചിലാണ് വെച്ചത്. ഇത് നമ്മളെ ഓർക്കിഡാണ് കേട്ടോ. പല ഇത് നമ്മൾ ഇടുക്കിപ്പോൾ ഉള്ളത് യെല്ലോ ആണ്, പലതരത്തിലുള്ളിയുണ്ട്. ഇത് കുറേ ഉണ്ടായിരുന്നു, ഇത് കൊഴിഞ്ഞു പോയിട്ടാണ് കേട്ടോ. ഇത് നമ്മളിപ്പോൾ പുതുതായി ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ നട്ടതാണ്. ഇതായത് ഒരു തരം ഹാങ്ങിങ് പ്ലാന്റ് ആണത്. അതിൻ്റെ വേറെയാണ് നല്ലോണം വളർന്നിട്ട് ഉള്ളത്. ഇതിൻ്റെ പിങ്ക് ഫ്ലവറാണ്, അതിൻ്റെ റെഡാണ്. ഇത് ഹാങ് ചെയ്യാൻ പറ്റും, പിന്നെ അതവിടെ നന്നായി വളരാൻ വെച്ചാണ്, എന്നിട്ട് പിന്നെ ഹാങ് ചെയ്യാണ്. ഇത് ഓർക്കിഡാണ് കേട്ടോ, ആ നേരത്തെ കണ്ട യെല്ലോൻ്റെ വേറെയാണത്. ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇത് പിന്നെ നമ്മളിവിടെ വെച്ചതേ ഉള്ളൂ. ഇതൊരു പണ്ടേ നമ്മൾ ഉള്ളതാണ്. എന്താണ് ഇതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല. ഇത് നമ്മൾ മണി പ്ലാന്റ് ആണ് കേട്ടോ. സാധാരണ അല്ല, അതൊരു വെറൈറ്റി മണി പ്ലാന്റ് ആണ്. ഇത് കമ്മൽ പൂവാണ് കേട്ടോ. ഇത് വയലിലൊക്കെ കണ്ടുവരാം. ഇനിയൊന്നും പേരെനിക്ക് നേർക്കറിയില്ല, അറിയുന്നവർ കമൻറ്റ് ചെയ്യണേ. മറക്കറേ നേരത്തെ അറിയില്ല പറഞ്ഞവരെല്ലാം കമൻറ്റ് ചെയ്തോ. അറിയില്ല ഞാൻ പറഞ്ഞത്, അറിയുന്നവരൊക്കെ ഓക്കെ. ഇത് നിത്യ കല്യാണി എന്ന് പറഞ്ഞൊരു ചെടിയാണ്. ഇതിൻ്റെ റോസും വൈറ്റും ആണ് നമ്മുടെ ഉള്ളത്. നമുക്ക് ഗാർഡനൊക്കെ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അപ്പം ഇങ്ങനെ എപ്പോഴും നോക്കും. അതുകൊണ്ട് ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, നിങ്ങൾക്കും പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. ഇത് സൂപ്പർ ചെടിയാണ്. ഇത് നമ്മളെ കോസ്മസ് ആണ്. ഇത് അത്രപാട് കാട് പോലെ നട്ടിട്ടുണ്ട്. പൂ വിരിഞ്ഞില്ല, പൂ വിരിഞ്ഞ് കാണാൻ അത്രയും രസമാണ്, എനിക്ക് അത്രയും ഇഷ്ടമാണ്. നമ്മുടെ സ്വന്തം കാക്കപ്പൂ പൂ വിരിഞ്ഞുള്ളൊരു കോസ്മസ് പൂ വിരിഞ്ഞുള്ള വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ഇത് നമ്മൾ റോസാണ്. ഇതിൻ്റെ പേരും എനിക്ക് അത്ര പിടിയില്ല, എന്താണെന്ന്. മുള്ളൊക്കെ ഉള്ളൊരു ചെടിയാണ്. കമൻറ്റ് ചെയ്യണേ എല്ലാവരും. ഇന്ന് നേരത്തെ നമ്മൾ കണ്ട ഹാങ്ങിൻ്റെ മോഡലാണ്, അത് തന്നെയാണ്. റെഡ് കളറുള്ള ഫ്ലവറിൻ്റെ. നിങ്ങൾക്ക് ഗാർഡനിലൊക്കെ ഇങ്ങനെ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതും ഒരു തരം ഹാങ്ങിങ് ആണ്. ഇത് ഞാൻ ഒരു ചെറിയ കഷ്ണം അവിടെ വെറുതെ നട്ടതാണ്, പക്ഷെ അത് കുറേ ആയി. നമ്മളെ ഇത് ശംഖുപുഷ്പം, ഇത് ഡബിളാണ്. നമ്മൾ ഷോർട്സ് ഇട്ടായിരുന്നു, അത് സിംഗിളാണ്. അത് ഫ്ലവർ ഇത് ഡബിളാണ് കേട്ടോ, രണ്ട് തട്ടുള്ളത്. നമ്മൾ ഇരുന്ന് തട്ട് ചെമ്പരത്തി എന്നൊക്കെ പറയുന്നത് ഇതാണ്. ആ സിംഗിള് രണ്ടും കണ പൊളിയാണ്. ഇതൊന്നും ഇപ്പോൾ അധികം കണ്ടു വരുന്നില്ല, വളരെ കുറവാണ്, എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് പക്ഷെ നമ്മളത് നോക്കി വളർത്തുന്നുണ്ടല്ലോ. നമ്മൾ ആല് വേര കഷ്ടപ്പെട്ട് വളർത്തിയതാണ് കേട്ടോ. അതിൻ്റെ തടിയൊക്കെ കണ്ടില്ലേ, നല്ല ഇതുള്ളയാണ്. നല്ല ഉള്ളുള്ള ആൽവേരയിൽ നല്ല ജെല്ലുണ്ടാവും. ഇത് നമ്മളെ ടേബിൾ റോസാണ്. പല തരത്തിലുള്ള ടേബിൾ റോസ്, ഭയങ്കര സ്ട്രെസ്സാണ്. ഇത് കാണാൻ നോക്കൂ, കണ്ട ഓരോരോ കളർ. ഓറഞ്ച് ഉണ്ട്, പിന്നെ വെള്ളയും പിങ്കും ആയിട്ടുള്ളതുണ്ട്, പിന്നെ വെറും പിങ്ക് ആയിട്ടുള്ളതുണ്ട്. അങ്ങനെ കുറേ മോഡലുണ്ട്. ഇത് ഇനി എന്താണെന്ന് അറിയില്ല. ഇത് കമൻറ്റ് ചെയ്യണേ, ആരും മറക്കല്ലേ കമൻറ്റ് ചെയ്യാൻ. എനിക്ക് എത്ര പിടിയില്ല. ഇതാണ് നമ്മൾ കോസ്മസ് കേട്ടോ. വിരിഞ്ഞ പൊളിയായിരിക്കും, രണ്ട് മൂന്നെണ്ണേ വിരിഞ്ഞിട്ടുള്ളൂ. ഒരു സെപ്റ്റംബർ മാസമൊക്കെ ആകുമ്പോഴാണ് അത് പൊതുവെ വിരിഞ്ഞിട്ടുള്ളത്. ഇപ്പം ഓണമൊക്കെ നേരത്തെയല്ലേ. ഇത് നമ്മൾ സ്വന്തം മൈലാഞ്ചി. ഇതൊക്കെ സൂപ്പർ സാധനമാണ്, തലക്കൊക്കെ തേക്കാനും കൈക്കും ഇടാനൊക്കെ. ഇത് ആന്തൂറിയാണ് കേട്ടോ. ഇത് വളരാൻ വേണ്ടി കരിക്കട്ടൊക്കെ ഇട്ട് കൊടുക്കും. നമ്മളൊരു ഫേവറേറ്റ് പൂവാണ്. ഇതൊക്കെ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇത് നമ്മളെ ശംഖുപുഷ്പമാണ്, വെള്ള കളറ് ശംഖുപുഷ്പം. ശംഖുപുഷ്പമാണ് നമ്മളെ മെയിൻ ഐറ്റം, അത്രയും ഇഷ്ടമാണത്. നമ്മൾ ചെമ്പരത്തി, ഇത് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ കുറേ ഷോർട്സൊക്കെ ഇട്ടായിരുന്നു, അതെല്ലാവരും ലൈക്ക് ഒക്കെ ചെയ്യുക, പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കരുത്. നമുക്ക് 1000 ആക്കേണ്ടതാണ് സബ്സ്ക്രൈബ്സ് ഓക്കെ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ സപ്പോർട്ടോടുകൂടിയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പം അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.